ഇപ്രാവശ്യത്തെ ബോട്ടിൽ അണ്ടിങ്ങുന്ന ഈ ഒരു വീട്ടിന്റെ ബാക്കിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഒത്തിരി ബോട്ടിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്, കാരണം വൈകുന്നേരങ്ങളിൽ കുറെ കലാപരിപാടി ഇവിടെ നടക്കാറുണ്ട്. നമുക്ക് ആദ്യം തന്നെ ബോട്ടിൽ കിട്ടുമോ നോക്കാം കേട്ടോ. സംഭവം ചാകരയാണ് മക്കളെ. അപ്പൊ ഒത്തിരി ബോട്ടിൽ ഒരുമിച്ച് കിട്ടിയതിന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റുന്നതല്ല. അത് മാത്രല്ല, അവിടുന്ന് കിട്ടിയിട്ടുള്ള ഒരു ബോട്ടിൽ നമ്മൾ എടുത്ത് വന്നിട്ടുണ്ട്. ക്ലീൻ ചെയ്തിട്ട് ബേസ് കോട്ടായിട്ട് വൈറ്റ് അടിച്ച് നല്ല രീതിയിൽ ഒന്ന് ഉണക്കി എടുക്കാം കേട്ടോ. ഫസ്റ്റ് ചെയ്യുന്നത്, ഞാനിവിടെ ബേസ് കോട്ട് അടിച്ചു കൊടുത്തത് നോർമൽ വോളിലൊക്കെ അടിക്കുന്ന പെയിന്റ് ആണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ അക്രിലിക് പെയിന്റ് ആണെങ്കിൽ അത് അടിച്ചു കൊടുത്താലും മതി. അതിനുശേഷം ഡാർക്ക് ബ്ലൂ ഒന്ന് ലൈറ്റ് ബ്ലൂയിലേക്ക് വരുന്ന രീതിയിൽ സ്കൈ ബ്ലൂ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഔട്ട്ലൈൻ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്ത ഭാഗങ്ങളൊക്കെ നമ്മൾ അക്രിലിക് പെയിന്റ് വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെയിന്റ് ചെയ്യുമ്പോൾ വെള്ളം ചേർക്കാണ്ട് അടിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് കേട്ടോ. അപ്പൊ കുഞ്ഞ് വീടും മരങ്ങളൊക്കെ ഡീറ്റെയിലും കൂടെ ചെയ്തു വന്നപ്പോൾ നല്ല അടിപൊളി ലുക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇനി ക്യാൻവാസ് പേപ്പർ നിന്ന് വാങ്ങി കാശ് കളയണ്ട കേട്ടോ, ഇതുപോലുള്ള ഒരു കുപ്പി മതി. അപ്പൊ ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമന്റ് ചെയ്യാം. ഇഷ്ടമായി സ്മൈലിംഗിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.